ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ ബ്രോഡ്വേയിലെ ഓറഞ്ച് കളക്ഷൻസിലാണ് കേട്ടോ. അതായത് എന്റെ അടുത്ത് എല്ലാവരും ചോദിക്കാറുണ്ട് ഒരുപാട് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ മെറ്റീരിയൽസ് എല്ലാം എവിടെ നിന്നാ വാങ്ങുന്നതെന്ന്. പിന്നെ നമ്മുടെ പുറത്ത് എറണാകുളത്തിന് പുറത്തുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ട് നമുക്ക്. അപ്പോൾ അവർക്കും കൂടി ഒന്ന് കാണാനായിട്ടാണ് ഞാൻ ഈ ഷോപ്പ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും മെറ്റീരിയൽ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കോളിൽ കൂടെ ഈ ഐറ്റംസ് ഒക്കെ സെലക്ട് ചെയ്യാം. പിന്നെ ഇവർ കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇതാ ഇവിടെ നമ്മുടെ അടുത്ത് ദാസേട്ടൻ നിൽക്കുന്നുണ്ട്. ദാസേട്ടനോട് ചോദിച്ചാൽ കുറേ കാര്യങ്ങൾ അറിയാം കേട്ടോ. ദാസേട്ടൻ എനിക്ക് അറിയാവുന്ന സമയമല്ല, അതായത് എനിക്ക് തോന്നുന്നു ഞാനൊരു കോളേജിൽ പഠിക്കുന്ന സമയം തൊട്ട് ഈ ഇവിടെ എറണാകുളത്ത് ഷോപ്പിലേക്ക് വരുവാണ്. അപ്പോൾ അന്ന് മുതലുള്ള പരിചയം കേട്ടോ നമുക്ക്. നമ്മുടെ ഒരു കസിൻസിന്റെ ഒക്കെ വീട്ടിൽ വരുന്ന പോലെയാണ്. അത്രയും നല്ല ഡീലിംഗ്സ് ആണ് നമുക്ക് ഈ ഷോപ്പിൽ കിട്ടുന്നത്. പിന്നെ അതുപോലെ ക്രാഫ്റ്റ് റിലേറ്റഡോ ആർട്ട് റിലേറ്റഡോ ആയിട്ടുള്ള എന്തെങ്കിലും മെറ്റീരിയൽസോ സാധനങ്ങളൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളിവിടെ പറയുവാണെങ്കിൽ അതെങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് തരാനൊക്കെ ഇവര് നോക്കാറുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് ദാസനോട് കുറച്ച് കാര്യങ്ങളും ചോദിക്കാം. അതേപോലെ തന്നെ ഈ ഷോപ്പിൽ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് കൂടി നമുക്ക് നോക്കാം. ഇതാ ഈ കാണുന്നൊക്കെ നല്ല ഭംഗിയുള്ള ലേസുകളാണ് കേട്ടോ. ഞാൻ ഒന്ന് കൂടെ അടുത്ത് കാണിക്കാം. കണ്ടോ, ഇതൊക്കെ നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ ഡ്രസ്സിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മൾ സാരി ഒക്കെ വർക്ക് ചെയ്യുവാണെങ്കിൽ സാരിയിൽ ഡയറക്റ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതാ ഇവിടെ കുറെ പെയിന്റ്, നമുക്ക് സ്ക്രീൻ പ്രിന്റിംഗ്, പിന്നെ ഈ കാണുന്നത് ക്വില്ലിംഗിന്റെ പേപ്പർ അല്ല, ക്വില്ലിംഗ്, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, പിന്നെ ജ്വല്ലറി വർക്കിന്റെ ബീഡ്സുകള്, പിന്നെ സ്റ്റിച്ചിങ്ങിന്റെ, ക്രോസ് സ്റ്റിച്ചിന്റെ ക്യാൻവാസുകള്. ഓക്കെ, ഇതൊക്കെ ഇപ്പൊ നമുക്ക് ചില ഷോപ്പിലൊന്നും പോയാൽ കിട്ടാറില്ല. അപ്പൊ അതെല്ലാം വേണമെന്നുണ്ടെങ്കിൽ ദാസനെ കോണ്ടാക്ട് ചെയ്താൽ മതി അല്ലേ. ഇതൊരു ഫ്രെയിം കാണുന്നുണ്ടല്ലോ ഇവിടെ, ക്യാൻവാസ് വെക്കാനുള്ള പുതിയ ലേറ്റസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാ ദാസേട്ടാ, ചെറിയ ക്യാൻവാസ്? ഓക്കെ ഓക്കെ, അവരുടെ ഫോട്ടോസ് ആണെങ്കിൽ ലാമിനേറ്റ് ചെയ്തിട്ട് വെക്കാം. ഈ ലാംപ് ഷെയ്ഡ് പോലെ കാണുന്നതോ, ഇത് നല്ല ഭംഗിയുണ്ടല്ലോ. ഇത് നമുക്കിപ്പോ സ്കൂളില് ഡാൻസ് പ്രോഗ്രാം ഒക്കെ ആണെങ്കിൽ ലാമ്പായിട്ട് യൂസ് ചെയ്യാം അല്ലേ. ക്രാഫ്റ്റുകൾ, പിന്നെ ഈ കാണുന്നൊക്കെ അക്രിലിക് പെയിന്റ്, അക്രിലിക് പെയിന്റ് മ്യൂറൽ പെയിന്റിംഗ് ചെയ്യാനുള്ളത്. ലാംപ് ഷെയ്ഡിന്റെയും പല കളേഴ്സ് ഉണ്ടല്ലേ. ഒരുപാട് ഐറ്റംസ് ഉണ്ട് പുതിയ. ഇതൊക്കെ എങ്ങനെയാ ദാസേട്ട റേറ്റ് വരുന്നത്? അറിയുന്നില്ല, ഒരു 220, 240, 230 ഒക്കെ ഉള്ളൂ. അതേപോലെ അക്രിലിക് പെയിന്റിന്റെ വലിയ ബോക്സും അവൈലബിൾ ആണ് കേട്ടോ. അതാ കണ്ടോ, അപ്പൊ നമ്മൾ കൂടുതൽ പെയിന്റ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി ഹോൾസെയിൽ ആയിട്ടൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതെല്ലാം വാങ്ങാം. പിന്നെ അതേപോലെ ഈ ബോക്സസ് ഉണ്ട് കേട്ടോ, ഇതാ ഗിഫ്റ്റ് ബോക്സ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ബോക്സ് ആണ്. നിങ്ങൾ നോക്കിയാൽ എന്റെ ചാനലിൽ സെർച്ച് ചെയ്താൽ കാണാം, ഞാനൊരു ക്രിസ്മസ് ഡെക്കറേഷന്റെ സമയത്ത് ഒരു ബോക്സ് പെയിന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പെയിന്റ് ചെയ്യാം. പിന്നെ അതേപോലെ നമ്മുടെ കസിൻസിന്റെ ഒക്കെ മാരേജ് എന്തെങ്കിലും ഫംഗ്ഷൻ നമ്മൾ പൈസ കൊടുക്കുന്നതെങ്കിൽ ഈ ബോക്സിലിട്ടൊക്കെ കൊടുക്കാം. ഇതെന്താണ്? ഓക്കെ ഓക്കെ, ആ കണ്ടോ, വുഡൻ ട്രേസ്. ഇതൊന്നും പിടിച്ച ദാസായിട്ടൊന്ന് കാണിക്കട്ടെ. കണ്ടോ, ഇതില് നല്ല ഭംഗിയുള്ള വുഡൻ ട്രേ. ഇതൊക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് പെയിന്റ് ചെയ്തൊക്കെ നല്ല ഭംഗിയില് യൂസ് ചെയ്യാം കേട്ടോ. അതായത് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിന്റെ ഒരു കലവറ തന്നെയായത് ഈ ബോക്സ്. ഞാൻ എന്താ, ഇത് ചെറിയ ബോക്സസ് ആണ് ഡിസൈൻ ഉള്ളത്. ഇതിന്റെ വലുതൊന്ന് കാണിക്കട്ടെ. ഈ കാണുന്നത് വലിയ ബോക്സസ് കണ്ടോ. ഇതേപോലത്തെ പ്ലെയിൻ ബോക്സ് നമുക്ക് നല്ല ഭംഗിയില് മോട്ട് പോജ് ഒക്കെ ചെയ്തിട്ട് യൂസ് ചെയ്യാം. അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ദാ ജൂട്ടിന്റെ റോള്, ജൂട്ട് റോള് കണ്ടോ, ഡെക്കറേറ്റീവ് ജൂട്ട്. എന്ത് ഭംഗിയായത്, എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട് കണ്ടോ. അതേപോലെ ഇതെന്താണ് ഈ ഷേപ്പ്? ഇതിപ്പോ പുതിയതൊന്നാണ്, മിനിഞ്ഞാന്നൊന്നാണ്. പെയിന്റിങ്ങിന്റെ തന്നെ എന്താ പറയാ, പേസ് പോലത്തെ ഇതല്ലേ, റൗണ്ടുകൾ. അതിന്റെ ചെറുത് മുതൽ വലുത് മുതൽ. ഇതൊക്കെ എങ്ങനെയാ ദാസേട്ട റേറ്റ് വരുന്നത്? 20, 25, 30 അങ്ങനെ. ഓക്കെ ഓക്കെ, ഇത് എനിക്ക് ഒരെണ്ണം വേണം. നല്ല ഹാർട്ട് ഷേപ്പ് ഉണ്ടോ? ഇത് നമുക്ക് എന്തെങ്കിലും പെയിന്റിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ, ഗിഫ്റ്റ് കൊടുക്കാനായിട്ട്. കണ്ടോ, ഇവിടെ കുറെ ബീഡ്സ് ഒക്കെ കണ്ടോ, ക്രിസ്റ്റൽ ബീഡ്സ്, കുറെ ഷേപ്സ്, ഒരുപാട് ബീഡ്സ് ഉണ്ട് കണ്ടോ. ഇവിടെ നിറച്ച് സാധനങ്ങളായിട്ട്, ഇതെന്താണ് ഇതിന്റെ? ഇത് റെസിൻ, റെസിൻ ആർട്ട്. അത് ഞാൻ ആദ്യമായി പുതിയതായിട്ട്. അതെല്ലാം ഇത് നമ്മള്. ഓക്കെ ഓക്കെ, പുതിയൊരു ആർട്ട് വർക്ക് ആണ് കേട്ടോ, നല്ല റെസിൻ ആർട്ട്. പെൻഡന്റ്, പിന്നെ റെസിൻ ആർട്ട്. ഇതാണ് അതിന്റെ മെറ്റീരിയൽ. അതിന്റെ കളേഴ്സ് ആണത്.
അതിന്റെ കളേഴ്സ് മിക്സ് ചെയ്തിട്ട് നമുക്ക് ലോക്കറ്റ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും അല്ലേ. ഇതിന്റെ സാമ്പിൾ എന്തെങ്കിലും ഒന്ന് കാണാനായിട്ട് കിട്ടും? അയ്യോ, സാമ്പിൾ ലോക്കറ്റ്സ് ഒന്നുമില്ല കണ്ടോ. ഇവിടെ നിറച്ച് ഇത് ബാംഗിൾസിന്റെ ഫ്രെയിം, ലേസ്, ജ്വല്ലറി ഉണ്ടാക്കണ ജ്വല്ലറി ഓർണമെന്റ്സിന്റെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് കണ്ടോ. ഈ ബോക്സ് ഒക്കെ നിറച്ച് ഇതാ. ഇവിടെ കൊറേ ത്രെഡുകളൊക്കെ കാണാം കേട്ടോ, കണ്ടോ നല്ല ഭംഗിയുള്ള കൊറേ ലേസസ്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും കാണുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ദാസേന്റെ നമ്പർ നമ്മുടെ കമന്റ് ബോക്സിൽ ഇട്ടേക്കാം, അതേപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കടയുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തേക്കാം. അപ്പം അതിൽ കോണ്ടാക്ട് ചെയ്യുവാണെങ്കിൽ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. ചിലപ്പോൾ ഷോപ്പിൽ തിരക്കാണെങ്കിൽ കോൾ എടുത്തെന്ന് വരില്ല, അപ്പം നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇടുക. അപ്പോൾ വാട്സപ്പ് നമ്പറും കൂടി ഞാൻ അതിൽ ആഡ് ചെയ്ത് കൊടുത്തേക്കാം. ഇത് കണ്ടോ ബീഡ്സ് ഒക്കെ നല്ല ഭംഗിയാട്ടോ കണ്ടോ. ഒരുപാട് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇത് കണ്ടോ കൊറേ ബീഡ്സ്, നല്ല ഭംഗിയുള്ള കൊറേ ബീഡ്സ് ഒക്കെ നമുക്ക് ഇവിടെ കാണാം കേട്ടോ. ഇത് കണ്ടോ ഹാഫ്, അതായത് ഇതെന്താ ദസട്ട് ഞാൻ പറയണ ഹാഫ് പേള്. അപ്പൊ നമുക്ക് ഡ്രസ്സിലൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോ ഒരു സൈഡ് ഇങ്ങനെ അതിൽ പതിഞ്ഞിരിക്കും. നല്ല ഭംഗിയുള്ള മാലകൾ ഇവിടെ കാണാം കേട്ടോ. ഈ മാലകളൊക്കെ എന്താ ദാസേട്ട റേറ്റ്? നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഓ, പേളിന്റെ ഒരു കലവറ തന്നെയാ കേട്ടോ. നമ്മൾ ഇത്രയും പേളൊന്നും എവിടെയെങ്കിലും പോയാലൊന്നും നമുക്ക് കിട്ടില്ല. ഇപ്പൊ എന്തെങ്കിലും ആർട്ട് വർക്ക് ക്രാഫ്റ്റ് വർക്ക് ഒക്കെ ചെയ്യുവാണെങ്കിൽ അതിനാവശ്യമുള്ള കംപ്ലീറ്റ് മെറ്റീരിയൽ നമുക്ക് ഇവിടെ ഒറ്റ ഷോപ്പിൽ കയറിയാൽ തന്നെ വാങ്ങാനായിട്ട് സാധിക്കും. ഇത് കണ്ടോ സ്റ്റോൺസ് ആൻഡ് സീക്വൻസിന്റെ ഒരു ഏരിയ തന്നെ ആ ബീഡ്സ് കിടക്കുന്നതാണ് കണ്ടോ. നല്ല ഭംഗിയുള്ള ഇത് കോപ്പർ കളർ, കോപ്പർ കളർ ബീഡ്സ്. അത് നമുക്ക് ഇതേപോലെ പാക്കറ്റ്സ് ആയിട്ടൊക്കെ തരും കേട്ടോ. നമുക്ക് എത്ര ഗ്രാംസാ വേണ്ടെന്ന് വെച്ചാല് അതനുസരിച്ച് ഇതാ ഇതിന്റെ പാക്കറ്റ്സ്. നമുക്ക് വലിയ പാക്കറ്റ്സാ വേണ്ടെങ്കിൽ ഇതേപോലെ വലിയ പാക്കറ്റൊക്കെ വാങ്ങാം കണ്ടോ. ഇതിന്റെ കളേഴ്സ് ഒരുപാട് കളേഴ്സ് ഉണ്ട്. അത് ബെസ്റ്റ് ക്വാളിറ്റി ആണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ നമ്മള് ഹോൾസെയിൽ ഷോപ്പ് വേറെ എവിടെയെങ്കിലും ഒക്കെ പോയാൽ നമുക്ക് ഇതൊക്കെ കിട്ടും, പക്ഷെ ചില കളേഴ്സ് ബീഡ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കളർ പോവാറുണ്ട്. അപ്പം ബെസ്റ്റ് ക്വാളിറ്റി കസ്റ്റമേഴ്സിന്റെ ഒരു എന്താ പറയുന്നത്, ഇവിടെ ഈ ഷോപ്പിൽ എന്ന് വെച്ചാൽ ഇവർക്ക് റെഗുലർ കസ്റ്റമേഴ്സ് ആണ്. പണ്ട് മുതലേ ഉള്ള കസ്റ്റമേഴ്സ്, അതായത് കേരളത്തിലെ എല്ലാ സ്ഥലത്തുള്ള കസ്റ്റമേഴ്സും ഉണ്ട്. അപ്പൊ അവര് തൃശ്ശൂര്, ട്രിവാൻഡ്രം അങ്ങനെയുള്ള പല സ്ഥലത്തു നിന്നുള്ള ആളുകൾ ഏതെങ്കിലും ഒരു ദിവസം, മാസത്തിൽ ഒരു ദിവസം അവർ പർച്ചേസ് ചെയ്യാനായിട്ട് വരുവാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് മാക്സിമം ബെസ്റ്റ് ക്വാളിറ്റി തന്നെയാണ് ഇവര് നമുക്ക് തരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ബ്രോഡ്വേയില് ഹോൾസെയിൽ ഷോപ്പൊക്കെ ഒത്തിരി ഉണ്ട് എങ്കിലും നമ്മൾ ഈ കട പ്രിഫർ ചെയ്യുന്നത് അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഒത്തിരി ഐറ്റംസ് എടുക്കുവാണെങ്കിൽ നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ ഇവരും തരാറുണ്ട് കണ്ടോ. ചില കളേഴ്സൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഒരുപാട് കളേഴ്സ് കണ്ടോ. ഇതൊക്കെ നോക്കിയേ, ഈ കളറൊക്കെ എന്ത് ഭംഗിയായിട്ടാ കണ്ടോ. ഇതൊക്കെ നമുക്ക് ബ്രൈഡൽ ബ്ലൗസ് വർക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കളറുകളാണ് കേട്ടോ. എനിക്ക് ഈ ഷോപ്പിനെ പറ്റി തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഇവിടെ നമ്മൾ പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോവാം എന്ന് കയറിയാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിപ്പോ, അതായത് കാണുമ്പോ നമുക്ക് വാങ്ങാനായിട്ട് തോന്നും കണ്ടോ. ബീഡ്സ് ചെറിയ ചെറിയ പാക്കറ്റ്സ് ആക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് ബീഡ്സ് ആവശ്യമുള്ളെങ്കിൽ ഇത് ഫുള്ള് വാങ്ങി നമ്മുടെ പൈസ കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ആവശ്യമുള്ളത്ര ബീഡ്സ് വാങ്ങിയാൽ മതി കണ്ടോ. ഇതിന്റെ കളേഴ്സ് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇവിടെ ശരിക്കും നിങ്ങൾ എപ്പോഴെങ്കിലും എറണാകുളം, എറണാകുളത്തിന് പുറത്തുള്ളവരാണെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് പറ്റുവാണെങ്കിൽ ഈ ഷോപ്പിലൊന്ന് കയറിയിട്ട് പോണേ. ഇവിടെ കുറെ ഫർ ക്ലോത്ത് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് സോഫ്റ്റ് ടോയ്സ് ഉണ്ടാക്കുന്നവർക്കാണെങ്കിലും ആ ക്ലോത്ത് ഒക്കെ വാങ്ങാം. ഇതൊക്കെ നമുക്കിപ്പോ മാർക്കറ്റിൽ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ എല്ലാ ക്രാഫ്റ്റ് റിലേറ്റഡ് സാധനങ്ങളും ഇവിടെ കാണാം. ഈ ഒരു ബോക്സിൽ കുറെ സ്റ്റോൺസ് ഈ റാക്കില് നിറച്ച് ബീഡ്സ് ഒക്കെ ആട്ടോ.
ഈ കാണുന്നത് സ്റ്റിച്ച് കിറ്റ് ആണ് കേട്ടോ. ഇതിന്റെ രണ്ടു മൂന്നെണ്ണം ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഭംഗി കണ്ടിട്ട് വലിയതാ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, പക്ഷെ അത് ചെയ്ത് തീരാനായിട്ട് സമയമെടുക്കും. അതിന്റെ പല ഡിസൈൻസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ സ്റ്റിച്ച് കിറ്റിന്റെ. നല്ല രസമാണ് കാണാൻ. ഒരു ഡിസൈൻ ഒന്ന് കാണിച്ചു തരാം. ഇതൊരു ഡാർക്ക് ഡിസൈൻ ആക്കാം. ഞാനിതിന്റെ ഒരു ഫ്ലവർ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ട ഒരു ലേഡി. ആഹാ കൊള്ളാം. പിന്നെ കുറെ പെയിന്റുകൾ, അക്രിലിക് കളേഴ്സ്, അത് എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. അതാ കണ്ടോ, അതേപോലെ ജൂട്ടിന്റെ ത്രെഡുകൾ കണ്ടോ, ജൂട്ട് ത്രെഡ്, നല്ല ഭംഗിയുള്ള സിൽക്കി കളർ ത്രെഡുകൾ. പിന്നെ സ്റ്റിക്കേഴ്സ് കണ്ടോ, ഡിസൈൻ സ്റ്റിക്കേഴ്സ്, ജൂട്ട് ത്രെഡ് വേറെ കളർ ഉണ്ട്, ഗോൾഡൻ ത്രെഡുകൾ. ഇത് എനിക്ക് ഇന്നോളം ഗോൾഡൻ സിൽവർ സ്റ്റിക്കി ബട്ടർഫ്ലൈ. അതേപോലെ കുറെ ക്രാഫ്റ്റിന്റെ, ആർട്ട് ആൻഡ് ക്രാഫ്റ്റിന്റെ കുറെ ബുക്സ് ഒക്കെ അവൈലബിൾ ആണ് കണ്ടോ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. ഗ്ലാസ് പെയിന്റിങ്ങിന്റെ നമുക്ക് ഇതേപോലെ കിട്ടും കേട്ടോ. കണ്ടോ ഗ്ലാസ് പെയിന്റ് നല്ല ഭംഗിയാട്ടോ. ഗ്ലാസ് പെയിന്റ് ആണ്, പല വെറൈറ്റി ഡിസൈൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്കിത് ഡയറക്റ്റ് വാങ്ങിയിട്ട് ഗ്ലാസ് പെയിന്റ് അതിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഒരുപാട് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിന്റെ ബുക്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. പല ബുക്സ്, ഒരുപാട് ബുക്സ് അവൈലബിൾ ആണ്. ഇത് മുഴുവൻ ത്രെഡുകളാണ്, ത്രെഡിന്റെ ഒരു മായാലോകം. ഞാനിപ്പോ ദാസേടിന് പണി കൊടുക്കാനായിട്ട് കുറച്ച് സാരി ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഈ സാരിക്ക് മാച്ച് ചെയ്ത കുറച്ച് കളേഴ്സ് നമുക്ക് ഇതിലൊന്നും ഇതിലേത് കളറായിരിക്കും ഭംഗി എന്ന് നിങ്ങള് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ആ ഓക്കെ ഫൈൻ. ദാസാറിന് ഇഷ്ടപ്പെട്ട കളറ് ഞാൻ എടുക്കും. സൂപ്പർ ആണ്, വയലറ്റ് നല്ലതാണ്. വയലറ്റ് ത്രെഡ് പ്ലെയിൻ കളറുണ്ട്. ഇനി നമുക്ക് ഷെയ്ഡ് കൊടുക്കാനായിട്ട് കുറച്ച് പ്ലെയിൻ കളേഴ്സും കൂടി എടുക്കാം. പ്ലെയിനും കൂടി നമുക്കൊന്ന് വെച്ച് നോക്കാം. പ്ലെയിൻ കളറ് കുറച്ച് ഡാർക്ക്, ഇത് കുറച്ച് അതും നല്ലതാ. ആ ഫ്ലവറും ചേരും അതിന്, അതും ഇതും ചേരും. നമുക്ക് ചെറിയ ഫ്ലവർ ഇട്ട് ലൈറ്റ് ഷെയ്ഡ് കൊണ്ട് ഡാർക്ക് ഷെയ്ഡും കൂടി ചേരും. ഓക്കെ, അപ്പൊ ഇതൊരു നാലെണ്ണം അതെടുക്ക. അതല്ലല്ലോ, ഇതല്ലേ ലൈറ്റ് ഷെയ്ഡ് വേണം. ആ ഇതും കൂടി വരുന്നത് ഭംഗിയാ. ഓക്കെ ഫൈൻ കണ്ടോ. ഇത് നിറയെ ത്രെഡുകളാണ് എടുത്തോ. ഒരു മിനിറ്റ്, നല്ല ഭംഗിയുള്ള ഒരു കളർ ആട്ടോന്നു. ഇവിടെ നിങ്ങക്ക് രണ്ടു മൂന്ന് റാക്ക് കാണാനായിട്ട് സാധിക്കും. ഈ റാക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതേപോലെ ഹാൻഡ് എംബ്രോയിഡറിയുടെ ത്രെഡുകളാണ്. അതായത് മഷീൻ എംബ്രോയിഡറിയുടെ ത്രെഡ്. ഈ ത്രെഡിന് വേറൊരു യൂസ് കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ എംബ്രോയിഡറി വർക്ക് ചെയ്യുന്നത് കൂടാതെ നമുക്ക് ഇതിന്റെ ബാംഗിൾസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അത് ഞാൻ നിങ്ങളൊരു ദിവസം വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഓക്കെ ഓക്കെ, ഇനി അടുത്ത നിറ്റിംഗ് ഇതിന്റെ ക്രോഷിയോ ത്രെഡും കൂടി ഒന്ന് കാണിച്ചാലോ. ഇതിൽ നിറയെ പ്ലെയിൻ കളർ ത്രെഡുകളുണ്ടോ കണ്ടോ, പല കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പൊ ഈ കളറിന്റെ ഇതനുസരിച്ചിട്ട് ഓരോ റാക്കിൽ ഇത് കണ്ടോ, ഇത് ക്രോഷിയോടെ ത്രെഡാണ്. ഇവിടെ കുറെ ഫെദേഴ്സ് കാണാം കേട്ടോ. അവിടെ നല്ല ഭംഗിയുള്ള കുറെ ഫെദേഴ്സ് ഉണ്ടോ. ഇവിടെ കുറെ വൈറ്റ്
ഇവിടെ കുറെ വൈറ്റ് നിങ്ങക്ക് റാക്ക് പോലെ കാണാം. ഇതായിട്ട് ഒന്ന് രണ്ടെണ്ണം തുറക്കാമോ? ജസ്റ്റ് ഇവിടെ തുറന്നാലും മതി. കണ്ടോ അതില് കളേഴ്സ് എല്ലാം അതേപോലെ. ഇനി ഇപ്പുറത്തെ ഒന്ന് രണ്ടെണ്ണം വെറുതെ തുറന്നാൽ മതി, ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി. അതില് ക്രോഷിയോടെ ത്രെഡാണ്. ഈ കാണുന്നതില് ഹാൻഡ് എംബ്രോയിഡറിയുടെ ത്രെഡ്. അപ്പൊ ഓരോ കളേഴ്സ് അനുസരിച്ചിട്ടാണ് ഇത് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ നിങ്ങക്ക് അത് ഈസി ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. കണ്ടോ പല കളേഴ്സ്. അങ്ങനെ ഈ റാക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കുറെ ത്രെഡുകളൊക്കെ കാണാം. കണ്ടോ ഇതെന്ത് ത്രെഡാണ്? ഇത് കുറച്ച് ഡിഫറെന്റ് കട്ട് വർക്കിന്റെ. അപ്പൊ കട്ട് വർക്കിന് ഡിഫറെന്റ് ആയിട്ടുള്ള ത്രെഡാണല്ലേ യൂസ് ചെയ്യുന്നത്. സ്റ്റോക്ക് കുറവാണ്, എന്നാലും അത്യാവശ്യം വേണ്ട കളേഴ്സ് എല്ലാം ഉണ്ടാവും. മെഷീൻ എംബ്രോയിഡറിയുടെ ആണെങ്കിലും എല്ലാ ത്രെഡും കടായി കമൽ സ്റ്റിച്ച് ചെയ്യുന്ന ത്രെഡാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ ഒന്ന് എടുത്ത് കാണിക്കാം. കണ്ടോ നല്ല ഭംഗിയുണ്ട്. ഇതും പല കളേഴ്സ്. ഇതൊക്കെ എങ്ങനെയാ ദാസേട്ടാ റേറ്റ് വരുന്നത്? 30-25. ഈ ത്രെഡ് ഞാൻ ഇടയ്ക്ക് വാങ്ങാറുണ്ട്. ഇതിന്റെ കളർ എന്തെങ്കിലും പോവോ നമ്മള് കടായി കമൽ സ്റ്റിച്ച് ഒക്കെ ചെയ്യുവാണെങ്കിൽ? ഓക്കെ ഓക്കെ. നല്ല ഭംഗിയുണ്ട്. ഷോപ്പ് കാണുമ്പോ തന്നെ നമുക്കറിയാം കംപ്ലീറ്റ് ആയിട്ട് ഫില്ലായിട്ട് ഇരിക്കും കേട്ടോ. കണ്ടോ ഒരു സ്ഥലം പോലും ബാക്കിയില്ലാതെ കംപ്ലീറ്റ് ക്രാഫ്റ്റ് ആർട്ടിക്കിൾസ് മെറ്റീരിയൽസ് എല്ലാം കൊണ്ട് നിറച്ചിട്ടുണ്ട്. കണ്ടോ കണ്ടോ ഇവിടെ കുറെ സാധനങ്ങളും കൂടി കാണാം കേട്ടോ. ഇത് കണ്ടോ നല്ല ഭംഗിയായിട്ട്. ആ ഇത് കണ്ടോ നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ. നമ്മുടെ ബ്രൈഡൽ ഡ്രസ്സിലൊക്കെ വെക്കാനായിട്ട് പറ്റിയ ഇത് കുഞ്ചലം. ഇതിന്റെ പേരെന്താ? ഹാങ്ങിങ്സ്. ആ നമ്മളിപ്പോ ബ്രൈഡൽ ഡ്രസ്സൊക്കെ വർക്ക് ചെയ്യുവാണെങ്കിൽ ബ്രൈഡൽ ഡ്രസ്സിൽ ഹാങ്ങിങ് ആയിട്ടൊക്കെ ഇടാം. കണ്ടോ ബ്ലൗസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിൽ നമ്മളിങ്ങനെ കെട്ട് വെക്കില്ല ടൈ ചെയ്യാനായിട്ട്. അപ്പൊ അതിലൊക്കെ ഹാങ് ചെയ്യാൻ നല്ല ഭംഗിയുള്ള ഡിസൈൻ. ഇതിന്റെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഇത് കണ്ടോ പലതരത്തിലുള്ള സ്റ്റോൺസ് ഒക്കെ കാണാം. ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റിയ സ്റ്റോൺസ് ആണ് കേട്ടോ. ഡ്രസ്സിൽ ഇതിൽ ചെറിയ ഹോൾസ് ഉണ്ട്, അതിൽ കൂടെ ത്രെഡ് ഇട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം. ഇതിന്റെ പല കളേഴ്സ് അവൈലബിൾ ആണ്. ഇതാ ഒട്ടിക്കുന്നത്. നമുക്കൊരു ട്രഡീഷണൽ വെയർ ഡ്രസ് ഒക്കെ ചെയ്യുവാണെങ്കിൽ ഇത് നമുക്ക് സ്റ്റിക്ക് ചെയ്യാം. ഇത് സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഗം അവൈലബിൾ ആണോ? ആ ഗമ്മും കൂടി ഒന്ന് കാണിച്ചു കൊടുത്തേക്കാം. ഇതാ ഇത് കണ്ടോ ഈ ഗം യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ സ്റ്റോൺസ് ഒക്കെ നല്ല ഭംഗിയായിട്ട് നമ്മുടെ ഡ്രസ്സിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മളൊരു ഫംഗ്ഷണൽ വെയർ എന്തെങ്കിലും ഡ്രസ്സ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ ആരുടെ ഹെൽപ്പ് ഇല്ലാതെ, അതായത് ടൈലറുടെയോ അല്ലെങ്കിൽ അതുപോലെ വേറെ ബൊട്ടിക്സിന്റെ ഹെൽപ്പ് ഇല്ലാതെ നമുക്ക് എന്താ ഇതിനൊക്കെ എന്ത് ഭംഗിയാണല്ലേ. ഇത് ഇതൊക്കെ ഇത് നമ്മള് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം അല്ലെ. നല്ല ഭംഗിയുള്ള ഒരുപാട് കളേഴ്സ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ അത് മറക്കണ്ട. ഇതേ ഇതുപോലത്തെ ഒരു ഗ്ലൂ യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യാം. നമുക്ക് ദാസന്റെ അടുത്ത് ഒന്ന് രണ്ട് കാര്യം കൂടി ചോദിക്കാം. അതായത് ഇപ്പം നമുക്ക് കുറെ കസ്റ്റമേഴ്സ് ഇപ്പൊ ഞങ്ങളുടെ ഡ്രസ്സ് വാങ്ങുന്നതും അല്ലാതെയും കുറെ കസ്റ്റമേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഏതെങ്കിലും മെറ്റീരിയൽ ഇപ്പൊ സപ്പോസ് ട്രിവാൻഡ്രം കൊല്ലം അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ദാസന്റെ നമ്പർ തന്നെ ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതിൽ വിളിക്കുവാണെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും അത് റെസ്പോണ്ട് ചെയ്യണേ? ഇവർക്ക് അയച്ചു കൊടുക്കും? അയച്ചു കൊടുക്കാം. അപ്പൊ അവര് വാട്സപ്പ് ചെയ്താൽ മതി. അതേപോലെ ചില മെറ്റീരിയൽസ് അവർ വേണമെങ്കിൽ അവർക്ക് ഫോട്ടോസ് ഇട്ട് കൊടുക്കും വാട്സപ്പിൽ. വ്യത്യാസം ഉണ്ടാകും ആ കളേഴ്സ് ഒക്കെ പറഞ്ഞിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ അവര് ഫ്രീ ടൈമിൽ വീഡിയോ കോൾ ചെയ്യുവാണെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റും. അതേപോലെ ഷോപ്പിന്റെ ടൈമിംഗും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കാം. 9:00. അപ്പൊ ഈവനിംഗ് ഒക്കെ വിളിക്കുവാണെങ്കിലായിരിക്കും കൂടുതലും നല്ലത്. ഏത് സമയത്തിന് ശേഷം? 8:00. 7:30. ഓക്കെ കൊടുക്കുന്നുണ്ട് ഫ്രണ്ട്സ്. ഞാനിവിടെ ഈ ഷോപ്പില് എനിക്ക് കവർ ചെയ്യാൻ പറ്റിയ കുറേ സാധനങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട് ഇവിടെ. അപ്പൊ ദാസേനോട് സംസാരിച്ചപ്പോൾ ദാസേനൻ പറഞ്ഞത് ഇവിടെ ഷോപ്പ് ഒരു 9 മണി തൊട്ട് രാത്രി 9 മണി വരെ വർക്കിംഗ് ആണ്. അതായത് മോർണിംഗ് 9 ടു
ഈവനിങ് 9 വരെ വർക്കിംഗ് ആണ്. അപ്പൊ ഈ സമയത്ത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എന്താ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ഇത് അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവർ തരുന്നതായിരിക്കും. പിന്നെ ഈവനിങ് ടൈം ഒരു ആഫ്റ്റർ 6 o'clock വിളിക്കുവാണെന്നുണ്ടെങ്കിൽ ഇവർ കുറച്ച് ഫ്രീ ആയിരിക്കും. എന്താന്ന് വെച്ചാല് നമുക്ക് അത്യാവശ്യം വേണ്ട കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ മെസ്സേജ് ഇട്ട് കൊടുക്കുക. അതാ ഇത് ഈ കാണുന്നതാണ്ടോ, നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് മ്യൂറൽ പെയിന്റിംഗ് എന്നുള്ളത്. കണ്ടോ, മ്യൂറൽ പെയിന്റിംഗില് ഏറ്റവും ടഫ് പാർട്ട് വരുന്നത് മ്യൂറൽ പെയിന്റിംഗിന്റെ ട്രേസിംഗ് ആണ്. ഇപ്പൊ നമ്മൾ മ്യൂറൽ പെയിന്റ് ചെയ്യുമ്പോൾ നോർമലി ചെയ്യുന്ന വെച്ചാൽ നമുക്ക് ഡയറക്റ്റ് ഇതിലേക്ക് വരയ്ക്കാം. അപ്പൊ നമ്മൾ ഡയറക്റ്റ് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ അത്ര എക്സ്പേർട്ട് ആയിരിക്കണം. പിന്നെ ചില കേസിൽ നമ്മൾ ചെയ്യുന്ന എന്താന്ന് വെച്ചാല് നമ്മൾ ഈ പിക്ചർ നമ്മുടെ ഇപ്പൊ ചാർട്ട് പേപ്പർ അല്ലെങ്കിൽ ട്രേസിംഗ് ഷീറ്റ് അതിന് ഫസ്റ്റ് വരച്ചിട്ട് ആ പിക്ചറാണ് നമ്മൾ എപ്പോഴും ക്യാൻവാസിലേക്ക് ട്രേസ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ക്യാൻവാസിൽ വരച്ചതിന് ശേഷം അത് റബ് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് ഡിഫിക്കൾട്ട് ആണ്. നമ്മൾ ഒരുപാട് ടൈംസ് റബ് ചെയ്യുവാണെങ്കിൽ അതിന് കളർ ചേഞ്ചസ് വരാം. അപ്പോ ട്രേസിംഗ് എന്ന് വെച്ചാൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ഇതാ ഇവിടെ ഓറഞ്ചിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രേസ് ചെയ്ത മ്യൂറൽ പെയിന്റിംഗിന്റെ പിക്ചേഴ്സ് അവൈലബിൾ ആണ്. വിത്ത് ഫോട്ടോയാണ് ഇത് കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ കളർഫുൾ ആയിട്ടുള്ള ഫോട്ടോയും ഇതോടൊപ്പം ഉണ്ടാവും. ഇതിന്റെ റേറ്റ് വന്നിട്ട് വെറും 400 ആണ് കേട്ടോ. ഇപ്പൊ നമ്മള് ഇത്രയും വലിയൊരു ക്യാൻവാസ് ഷീറ്റ് വാങ്ങാൻ പോവുകയാണെന്നുണ്ടെങ്കിലും ഒരു 200 എബവ് വരും. ക്യാൻവാസ് ബോർഡ് ആണെങ്കിൽ അറൌണ്ട് 400 വരാറുണ്ട്. അപ്പോ ഇതെനിക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി. അതേപോലെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കൂടുതലും കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഈവനിങ് ടൈമിൽ കോണ്ടാക്ട് ചെയ്യാം. അപ്പം വിളിക്കുന്ന സമയത്ത് ദാസേണ്ണ വേണം എന്നാലും ദാസേണ്ണ കോണ്ടാക്ട് ചെയ്താൽ ഈ മെറ്റീരിയലിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. എന്നുവെച്ചാൽ ഒത്തിരി വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ദാസേട്ടൻ. അപ്പം ഇത്രയും കാര്യങ്ങള് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചതിൽ ദാസേണ്ണയുടെയും പ്രത്യേക താങ്ക്സ് പറയുന്നു. അപ്പോ എനിക്ക് പറ്റിയ രീതിയിൽ ഞാൻ ഇവിടെ ഉള്ള ഒത്തിരി കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിലൂടെ അറിയിച്ചാല് അതിനെപ്പറ്റി കൂടുതൽ വീഡിയോസ് ഞാൻ ചെയ്യാം. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം.